രാഹുൽ ഗാന്ധിയെ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയതോടെ വയനാട് മണ്ഡലത്തിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന ചർച്ചകൾക്ക് താൽക്കാലിക വിരാമം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബുധനാഴ്ച പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പുകളിൽ വയനാട് മണ്ഡലമില്ല. അതേസമയം വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാണ്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പില്ല എന്ന വാർത്തയാണ് രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്തത്. ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കർണാടക തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനൊപ്പം വയനാട്ടിലെ പ്രഖ്യാപനവും ഉണ്ടാവുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കിയ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ ഉടൻ തന്നെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതേസമയം നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലെയും നിയമസഭാ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതിനിടയിലും വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. കോൺഗ്രസ് അപ്പീലിൽ പോയിട്ടുണ്ടെങ്കിലും മേൽക്കോടതി വിധി എതിരായാൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നേക്കും. വയനാട് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യു ഡി എഫ് കൂട്ടായും രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റയായും നിരവധി പ്രകടനങ്ങളുമായി അരങ്ങ് വാഴുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മണ്ഡലത്തിലെ മുതിർന്ന യു ഡി എഫ് നേതാക്കളെല്ലാം. യു ഡി എഫ് മൃഗീയ ഭൂരിപക്ഷം നേടിയ കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ അവർക്ക് അനുകൂലമാണ്. എന്നാൽ 2014 മികച്ച പോരാട്ടം കാഴ്ചവെച്ച് 20,000 വോട്ടുകൾക്ക് താഴെ തോൽവി വാങ്ങേണ്ടി വന്ന എൽ ഡി എഫും ഉപതെരഞ്ഞെടുപ്പ് മുതലാക്കാൻ ഒരുങ്ങിയിറങ്ങിയാൽ കാര്യങ്ങൾ അവർക്കും അനുകൂലമാവാൻ സാധ്യതയുണ്ട്. 2019 ആകെ പെട്ടിയിലായ വോട്ടുകളിൽ 64.67% നേടിയാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. 39.53% വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു നേടിയത്. 7,06,367 വോട്ടുകൾ രാഹുൽ ഗാന്ധി നേടിയപ്പോൾ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി പി പി സുനീറിന് നേടാനായത് 274,597 വോട്ടുകളാണ്. 431,770 വോട്ടുകളാണ് രാഹുൽ ഗാന്ധി അധികം നേടിയത്. ഈ കണക്കുകളാണ് ഉപതെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് ഇളക്കമുണ്ടാക്കില്ലെന്ന് യു ഡി എഫ് വിശ്വസിക്കുന്നത്. എന്നാൽ കാര്യങ്ങളുടെ കിടപ്പ് യു ഡി എഫിന് അത്ര സുഖകരമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെൻറ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 3 എൽ ഡി എഫിനൊപ്പമാണ് നിന്നത്. 4 മണ്ഡലങ്ങളിൽ നിന്നായി യു ഡി എഫിന് അധികം ലഭിച്ചത് 55,384 വോട്ടുകളാണ്. 3 നിന്ന് എൽ ഡി എഫിന് 16,625 വോട്ടുകളും അധികം ലഭിച്ചു. ഈ കണക്കുകൾ പ്രകാരം മണ്ഡലത്തിലെ യു ഡി എഫിന് ലീഡായുള്ളത് 38,759 വോട്ടുകളാണ്. ദേശീയ മുഖമുള്ള സ്ഥാനാർത്ഥിയല്ല യു ഡി എഫിനായി കളത്തിലിറങ്ങുന്നതെങ്കിൽ ഈ വോട്ടുകൾ മറികടക്കാനാവുമെന്ന പ്രതീക്ഷ ഇടതുമുന്നണിക്കുണ്ട്. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വലിയ പരുക്കുകളില്ലാതെ ജയിച്ചു കയറാനാവുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ പ്രതീക്ഷ. പ്രിയങ്കാഗാന്ധി വയനാട്ടിലേക്ക് വന്നാൽ നിലവിലെ കണക്കുകൂട്ടലുകളൊന്നും പ്രസക്തിയില്ലെന്ന് ഇരു മുന്നണികളും വിശ്വസിക്കുന്നുമുണ്ട്. ദേശീയ മുഖമുള്ള സ്ഥാനാർത്ഥി വന്നാൽ രാഹുൽ ഗാന്ധിയുടെ ലീഡിനോട് കിടപിടിക്കുന്ന ഭൂരിപക്ഷം നേടാനാവുമെന്ന് ഏവരും പറയുന്നു. ഏതായാലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.